ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. സോ നമ്മളുടെ CUET PG മിഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് B.Ed ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഒരുപാട് ക്വയറീസുകൾ വരുന്നുണ്ട്, B.Ed നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ കഴിയുമോ, CUET അണ്ടറിൽ B.Ed കോഴ്സുകൾ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഏതാണ്, എന്താണ് B.Ed എൻട്രൻസ് സിലബസ്, എങ്ങനെയൊക്കെ ഈ എക്സാമിന് പഠിക്കാം, തുടങ്ങി വ്യത്യസ്ത ചോദ്യങ്ങൾ നമ്മളുടെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുകളിലൊക്കെ വരുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. സോ ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹമുള്ള നമ്മളുടെ ഹൈസ്കൂളിലും അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനും നല്ലൊരു അധ്യാപകരാകാനൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ CUET എക്സാമിനേഷൻ, PG ലെവൽ എക്സാമിനേഷൻ ഈ വർഷം ജൂണിൽ നടക്കാൻ പോവാണ്. ഏകദേശം 140 യൂണിവേഴ്സിറ്റികളാണ് CUET ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് വേരിയസ് കോഴ്സസിൽ. അപ്പോൾ B.Ed ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആണ് ഈ ഒരു B.Ed പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കുന്ന സമയത്ത്, ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ വൺ ഓഫ് ദ ലീഡിംഗ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയാണ്. അവിടെ കൃത്യമായിട്ട് അവരുടെ സിലബസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡും കൊടുത്തിട്ടുണ്ട്. CUET 03 മുതൽ CUET 07 വരെ കണ്ടിന്യൂ ആയിട്ട് ഏകദേശം 6 വേരിയസ് കോഡുകളാണ് നമ്മളുടേത്. അപ്പോൾ നമുക്കറിയാം B.Ed എന്ന് പറയുന്നത് വ്യത്യസ്ത സ്ട്രീമിൽ ഡിഫറെൻറ്റ് കോഴ്സ് കോഡും അതുപോലെ തന്നെ കോഴ്സസുമാണ് ഉള്ളത്. അപ്പോൾ B.Ed നാച്ചുറൽ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ B.Ed ഹ്യൂമാനിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ B.Ed തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ഏതാണോ ഗ്രാജുവേഷൻ, ആ ഗ്രാജുവേഷൻ്റെ മേഖലയിൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, B.Ed ആ മേഖലയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അവരുടെ കോഡ് ഏതാ എന്നുള്ളത്. അപ്പോൾ CUET 03 മുതലാണ് കോഡ് തുടങ്ങുന്നത്. സോ B.Ed എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലാണ് CUET 03 പറയുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന എലിജിബിലിറ്റി ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും 50% മാർക്ക് ബാച്ചലർ ഡിഗ്രിയിൽ എയ്തർ സോഷ്യൽ സയൻസിലോ അല്ലെങ്കിൽ സയൻസിലോ ഉണ്ടാവുക അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ സബ്ജക്റ്റിലോ ഉണ്ടാവുക എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എൻജിനീയറിംഗ് മേഖലയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ്, ഇപ്പോൾ B.Sc ഇലക്ട്രോണിക്സ് ഒക്കെ പോലെയുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ B.Sc ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ 55% മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ 5% ഒരു റിലാക്സേഷൻ, 55 എന്നുള്ളത് 50% SC ST PW ആൻഡ് OBC നോൺ ക്രീമി ലെയർസ് പിന്നെ ഇതിൽ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ റിസർവേഷനിൽ വരുന്ന ആളുകൾക്ക് ഉള്ളത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുന്ന സമയത്ത് 25% ചോദ്യങ്ങൾ നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ അതുപോലെ GK റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ബാക്കി 75% ഡൊമൈൻ നോളജും ആണ് എന്ത് ചെയ്യുന്നത് അവർ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ, ഇതുപോലെ വ്യത്യസ്ത, ഇപ്പോൾ കശ്മീരിലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ കാണാൻ കഴിയുന്നു, അതായത് B.Ed M.Ed കോഴ്സുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 3 ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷ, അതുപോലെ ത്രിപുര യൂണിവേഴ്സിറ്റി, ഹേമാവതി നന്ദൻ മഹഗുണ ഗർവാൽ യൂണിവേഴ്സിറ്റി, അതുപോലെ മണിപ്പൂർ യൂണിവേഴ്സിറ്റി, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, IFLU. അപ്പോൾ IFLU എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്നാണ് IFLU എന്ന് പറയുന്നത്. അപ്പോൾ ഹൈദരാബാദിലാണ് IFLU ഉള്ളത്. IFLU എന്തുണ്ട്, B.Ed കോഴ്സുകളുണ്ട്, അതും നമുക്ക് പിന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ഗുരു ഘാസിദാസ് വിശ്വവിദ്യാലയ, ദെൻ ഗുരു പിന്നെ ഘാസിദാസിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഹിയറിംഗ് ഇമ്പയർഡ് HI പോലെയുള്ള മേഖലകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഗുരു ഘാസിദാസിൽ കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ മഹാത്മാഗാന്ധി അന്താരാഷ്ട്രീയ ഹിന്ദി വിശ്വവിദ്യാലയയിലേക്ക് വരുന്ന സമയത്ത് അവിടെയും ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, മധ്യപ്രദേശിലുള്ള ട്രൈബൽ യൂണിവേഴ്സിറ്റി, B.Ed അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനവ് രചന യൂണിവേഴ്സിറ്റി, ഇതുപോലെ ഒരുപാട് പുതിയ പുതിയ യൂണിവേഴ്സിറ്റികൾ ഇതിലുണ്ട്. പിന്നെ അപ്പോൾ ഏകദേശം 40 യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് B.Ed കോഴ്സുകൾ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുക. അത് ഡിഫറെൻറ്റ് സ്ട്രീമുകളായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ലാംഗ്വേജ്, അതുപോലെ പിന്നെ ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് പോലെയുള്ള
ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻ ബി എഡുകളെ നമുക്ക് ഈ യൂണിവേഴ്സിറ്റികളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ പിന്നെ കോഡിൻ്റെയും സിലബസ് ഒന്ന് നോക്കുന്ന സമയത്ത് ബി എഡ് CUET 03 എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ബി എഡ് ബേസിക് റെഗുലർ ബി എഡ് ആണ്. അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ്റെ പറഞ്ഞു 100 മാർക്കുള്ള 100 ക്വസ്റ്റ്യൻസ് ഉള്ള 400 മാർക്കുള്ള എക്സാമിനേഷനാണ് CUET PG ലെവലിൽ ഉണ്ടാവുക. ഓരോ ചോദ്യങ്ങൾക്കും 4 മാർക്ക് വീതമായിരിക്കും റൈറ്റ് ഉത്തരങ്ങൾക്ക് പിന്നെ മാർക്ക് ഉണ്ടാവുക. അതുപോലെ തെറ്റുത്തരങ്ങൾക്ക് 1 മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് പോവുകയും ചെയ്യും. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം എന്നുള്ള കമ്പൽസറി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അത് പിന്നെ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സമീപിക്കാം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത്. 2 പാർട്ടുകളായിട്ടാണ് നമുക്ക് CUET യിൽ ഉണ്ടാവുക, മറ്റുള്ള കോഴ്സുകൾ പോലെ തന്നെ. പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എ എന്ന് പറയും നമുക്കറിയാം എല്ലാ എക്സാമിനേഷൻസിലും ഉള്ള പോലെ തന്നെ ജനറൽ അവയർനെസ് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ വെർബൽ എബിലിറ്റി പോലെയുള്ള വ്യത്യസ്ത പിന്നെ കറൻറ്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 25 ചോദ്യങ്ങളാണ് പാർട്ട് എയിൽ ഉണ്ടാവുക. പാർട്ട് ബിയിൽ വരുന്ന സമയത്ത് നമ്മളുടെ സബ്ജക്റ്റ് ഏതാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സബ്ജക്ട് സ്പെസിഫിക് നോളജ് ആണ് അവരെന്ത് ചെയ്യുന്നത് ഇതിൽ നിന്ന് അളക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ സിലബസ് നോക്കുന്ന സമയത്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, GK റിലേറ്റഡ് ടു സ്കൂൾ എഡ്യൂക്കേഷൻ, ബുക്സ്, ഫിലിംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, അവാർഡുകൾ, ഇതൊക്കെ നമ്മൾ നേരത്തെ നമ്മളുടെ പാർട്ട് എ എന്ന് പറയുന്ന മേഖലകൾ ഒരുപാട് വീഡിയോ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ മാത്തമാറ്റിക്സ്, സയൻസ് ആൻഡ് എൻവയോൺമെൻറ്, സോഷ്യൽ സയൻസ്, ആർട്ട്, മ്യൂസിക്, യോഗ, തിയേറ്റർ, സ്പോർട്സ്, ഈ മേഖലകളിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക. സോ ബി എഡ് റെഗുലർ മീൻസ് ബി എഡ് നമ്മൾ ഒരു സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത രീതിയിൽ പോകുന്നത് കൊണ്ടാണ് ഈ 6 മേഖലകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ നിന്നായിരിക്കും നമുക്ക് 100 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. അതാണ് CUET 03 എന്ന് പറയാനുള്ളത്. ഇനി അടുത്തത് സിലബസ് ഫോർ ബി എഡ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഉണ്ടാവുക CUET 04 ആണ്. അതിൽ അവർക്ക് ഉണ്ടാവുന്ന പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 03 പറഞ്ഞതുപോലെ തന്നെ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ടാവും. പാർട്ട് എ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ നോളജ്, ആപ്റ്റിറ്റ്യൂഡ്, മാത്തമാറ്റിക്കൽ റീസണിങ് പോലെയുള്ള മേഖലകളും പാർട്ട് ബിയിൽ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് നമ്മൾ ഹിസ്റ്ററിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി, എക്കണോമിക്സ്, കൊമേഴ്സ്, ഹോം സയൻസ്, ഇങ്ങനെ നമ്മളുടെ ഏരിയ ഏതാണോ ആ ഏരിയകളിൽ നിന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹിസ്റ്ററിയിൽ നിന്നുണ്ടാവും, പൊളിറ്റിക്കൽ സയൻസിൽ നിന്നുണ്ടാവും, ജോഗ്രഫിയിൽ നിന്നുണ്ടാവും, എക്കണോമിക്സ് നിന്നുണ്ടാവും, കൊമേഴ്സ് നിന്നുണ്ടാവും, ഹോം സയൻസ് നിന്നുണ്ടാവും. അപ്പോൾ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് ബി എഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ സിലബസ് എന്ന് പറയുന്നത് ഈ കാണുന്ന സിലബസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ 6 ഏരിയകളിൽ നിന്നായിട്ട് ടോട്ടൽ 400 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക, സോറി 300 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 75 ക്വസ്റ്റ്യൻസ് ആണ് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാവുക. ഇനി നമ്മൾ CUET 05 വരുന്ന സമയത്ത് ലാംഗ്വേജസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലാംഗ്വേജസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ്, അറബിക് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഹിന്ദി ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ CUET 05 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ ഇംഗ്ലീഷ്, ഹിന്ദി, സാംസ്കൃതം, നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് ആ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുക. 75 ചോദ്യങ്ങളായിരിക്കും സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാവുക. ഇനി സയൻസ് ഉദ്ദേശിക്കുന്ന, സയൻസിൽ ബി എഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ കോഡ് എന്ന് പറയുന്നത് CUET 06 ആണ്. 06 നേരത്തെ നമ്മൾ അതേ പറഞ്ഞ അതേ പാറ്റേൺ തന്നെയാണ്. 100 ചോദ്യങ്ങൾ, 75 ചോദ്യങ്ങൾ സബ്ജക്ട് സ്പെസിഫിക്കും, 25 ചോദ്യങ്ങൾ പാർട്ട് എയും ആണ്. സബ്ജക്ട് സ്പെസിഫിക് വരുന്ന സമയത്ത് സയൻസിലാണെങ്കിൽ ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഹോം സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ 6 മേഖലകളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സയൻസിൻ്റെ സിലബസിനെ തരംതിരിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് 75 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ടോട്ടൽ 300 മാർക്കിനാണ് നമ്മൾക്ക് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് എഴുതാനുണ്ടാവുക. ഇനി മാത്തമാറ്റിക്സ്, പ്യുവർലി മാത്തമാറ്റിക്സിൽ മാത്രമായിട്ട് സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ട കോഡ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട പേപ്പർ എന്ന് പറയുന്നത് CUET 07 ആണ്. 07 കാര്യത്തിൽ വരുന്ന സമയത്ത് പാർട്ട് എ നമ്മൾ നേരത്തെ പറഞ്ഞു സിമിലർ തന്നെയാണ് എല്ലാ കോഡിനും. പാർട്ട് ബിയിൽ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്, കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ 3 ഏരിയകളിൽ നിന്നായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ചോദ്യങ്ങൾ ഉണ്ടാവുക. ടോട്ടൽ 75 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആ ചോദ്യങ്ങൾ കൺസിസ്റ്റ് ചെയ്യുന്നത് 300 മാർക്കുകളാണ്.
അപ്പോൾ ഇതാണ് നമ്മളുടെ സിലബസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത്. ദ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അറിയണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ നോക്കിയാലാണ് നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണം കിട്ടുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സിലബസിൻ്റെ ഒരു ധാരണയാണ്. അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. എക്സാമിനേഷൻ പാറ്റേൺ അറിഞ്ഞിരിക്കുക, അതും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ടത് എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് പിന്നെ ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണുള്ളൂ. നിങ്ങൾ ഗൂഗിളിൽ തന്നെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഈ പേപ്പേഴ്സുകൾ കൃത്യമായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാവും. അതിനുശേഷം കൃത്യമായി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് സീറ്റുകൾ ബി എഡിന് നമ്മളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ഓർത്ത് വെക്കുക. അവസാനത്തെ ഡേറ്റ് ഏപ്രിൽ 19 അതിന്, ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റാറ്റസ് അനുസരിച്ച് അതാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ കേന്ദ്ര സർവകലാശാലകളിൽ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ മികച്ച ഒരു അധ്യാപകനാവാനുള്ള അവസരം നിങ്ങളുടെ മുമ്പിൽ കാത്തിരിക്കുകയാണ്. സോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ പി ജി ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുമായി ബന്ധപ്പെടാം. നമ്മളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് അസ്. സോ താങ്ക് യു. സൈനിങ് ഓഫ്. കൂടുതൽ കാര്യങ്ങളായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.